അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നിറയ്ക്കാൻ പോവുകയാണ്. എല്ലാ വീഡിയോയിലും ഒരു കമൻ്റ് ഉണ്ടാവും, ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് ശരിയായ രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ മാറി, ഇനി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ബാഗ് നിറച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അത് നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചെടി നടുമ്പോൾ മുതൽ നല്ല പോട്ടിംഗ് മിക്സർ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്ന് വരില്ല. പിന്നീട് അതായത് നമ്മൾ വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കി വെക്കണം. നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഒരു കുഞ്ഞ്, അതായത് നാലല പ്രായമാകുന്ന ചെടിയാണ് നമ്മൾ പോട്ടിംഗ് മിക്സറിലേക്ക് നടുന്നത്. അപ്പോൾ അന്നേരം മുതലുള്ള എല്ലാ വളങ്ങളും, അത് കഴിയുമ്പോൾ വളങ്ങളെല്ലാം വലിച്ചെടുക്കാനായിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സർ നല്ല രീതിയിൽ റെഡിയായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ഇത് കണ്ടോ, ഞാനിവിടെ കുറേ ഗ്രോ ബാഗ് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ എനിക്ക് നിറയ്ക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരെണ്ണം എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ വീടുപണി നടക്കുന്നുണ്ട്, അതിൻ്റേതായ ചെറിയ സൗണ്ട്, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ, ഞാനിപ്പോൾ ആലപ്പുഴയാണ് എൻ്റെ സ്ഥലം. അത് പലരും ഈ മണ്ണ് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇതേതാ സ്ഥലം എന്നുള്ളത്. ആലപ്പുഴയാണ് സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ മണ്ണ് ഈ രീതിയിലാണുള്ളത്. അപ്പോൾ വളക്കൂറ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വളം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ മണ്ണ് എടുക്കുന്നത് നമ്മുടെ ഈ ചട്ടിയിൽ രണ്ട് ചട്ടി മണ്ണാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ചട്ടി മണ്ണെടുക്കുന്നു. അപ്പോൾ ഇത് മണ്ണെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുമ്മായം വെച്ചൊന്ന് ട്രീറ്റ് ചെയ്യണം, കാരണം നമ്മുടെ മണ്ണിൽ കൂടുതലും അമ്ലത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഒരു 100 ഗ്രാമെങ്കിലും നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് കുമ്മായം ഇട്ട് അതൊന്ന് പരുവപ്പെട്ട് 15 ദിവസമെങ്കിലും നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യണം. 100 ഗ്രാം കുമ്മായം നമ്മൾ ഈ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 15 ദിവസം വെക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കുമ്മായം ഇടുന്നതിൻ്റെ കുമ്മായത്തിൻ്റെ ആ ഒരു നേട്ടങ്ങളും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ pH ലെവൽ ഇളക്കാനുള്ള ഒരു സോയിൽ ടെസ്റ്റർ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന, ഇങ്ങനെ ഇത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തത് ഒരു 15 ദിവസം നമ്മളിത് ഇങ്ങനെ ഒന്ന് വെക്കണം. അപ്പോൾ നമ്മൾ കുമ്മായം 15 ദിവസം ഇട്ട് വെക്കുന്നത് നമ്മൾ അങ്ങനെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഈ മണ്ണിൽ കാണുന്നത്. ഇത് കുമ്മായം ഇട്ട് 15 ദിവസം നമ്മൾ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ മണ്ണിലെ അമ്ലത മാറാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന്, ഇതാണ് നമുക്ക് ഈ ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിലേക്ക് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ രണ്ട് ചട്ടി മണ്ണാണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു ചട്ടി ചകിരിച്ചോറ് നമുക്ക് വേണം. ചകിരിച്ചോറ് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താനാണ് നമുക്ക് ചകിരിച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ആട്ടിൻ കഷ്ണമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെള്ളം ഏതാണോ, ചാണകമോ അല്ലെങ്കിൽ മണ്ണിലെ കമ്പോസ്റ്റോ ഏതാണോ ഉള്ളത് നമുക്ക് അതിടാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത്, നമുക്കൊരു 100 ഗ്രാം എല്ലുപൊടി വേണം. ഈ എല്ലുപൊടിയിൽ കൂടുതലും ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്കും, അതായത് വേര് നല്ല രീതിയിൽ വളരാനും അതിനോടൊപ്പം തന്നെ ചെടികൾ വളരാനും നല്ല പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് ഈ എല്ലുപൊടി നല്ലതാണ്. അപ്പോൾ ഒരു 100 ഗ്രാം എല്ലുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെയുള്ളത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്, വേപ്പിൻ പിണ്ണാക്കിൽ കൂടുതലും നൈട്രജനാണ്. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നൈട്രജൻ. അപ്പോൾ ചെറിയ ചെടികളൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് നമുക്ക് നൈട്രജൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മണ്ണിലുണ്ടാകുന്ന നിമാവിരയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഈ വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് പൊടിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം. ഈ ഗ്രോ ബാഗ് ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ഫെർട്ടിലൈസർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 15 രൂപയാണ് ഇതിൻ്റെ വില.
നമുക്കിത് ഓൺലൈനിൽ നിങ്ങൾക്കിപ്പോൾ അടുത്തുള്ള കടകളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഓൺലൈനിൽ ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നമുക്ക് ഈ മണ്ണ് നിറച്ചു കൊടുക്കാം. കുറച്ച് ചകിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴ്വശത്തിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മണ്ണ് നിറച്ചു കൊടുക്കാം. കാരണം ചെടിച്ചട്ടി പോലെ ഇത് മണ്ണ് വെള്ളം അങ്ങനെ വാർന്നു പോകാനായിട്ട് ഇതിന് ആവശ്യത്തിലധികം ഹോളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ വിഷയമില്ല. അപ്പോൾ നമുക്കത് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നിറച്ചതിന് ശേഷം നമ്മുടെ ചീമക്കുന്നയുടെ ഇല ഏറ്റവും നല്ലൊരു വളമാണ്. അതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ നിമാവിരയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ചീമക്കുന്നയുടെ ഇല എന്ന് പറയുന്നത്. അത് നമുക്ക് താഴെ ഒരു ലെയറ് അതൊന്ന് വിരിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നമുക്ക് ഈ മണ്ണിട്ട് കൊടുക്കാം. അതുപോലെ ഉണക്ക ഇലയുണ്ടെങ്കിൽ, കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം മണ്ണിൻ്റെയും ഒക്കെ അളവ് കുറയ്ക്കുകയും ചെയ്യാം, നമുക്ക് അത് അഴുകി നല്ല രീതിയിൽ ഫലം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലുപൊടി ഇട്ടിരിക്കുന്നത്, എല്ലുപൊടി കുറച്ച് ഇത് അഴുകി കിട്ടാനായിട്ട് ഒരു അല്പ താമസമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വളങ്ങളെല്ലാം നല്ല രീതിയിൽ അഴുകി വരും. അപ്പോൾ നമ്മുടെ ചെടി ഒരു ലെവലാകുന്ന സമയത്ത്, അതായത് ഒരു അഞ്ചാറ് ഇലയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ല രീതിയിൽ ഇതെല്ലാം അഴുകി നല്ല ഭംഗിയായിട്ട് നമുക്കിതിനകത്ത് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഉള്ളിത്തൊലിയാണ്, നമ്മുടെ വീട്ടിലുള്ള ഉള്ളിത്തൊലി. ഇതിപ്പോൾ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും തൊലിയുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല വളമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫോസ്ഫറസും പൊട്ടാഷും എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. അതും ഒരു ലെയറായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. പച്ചക്കറി വേസ്റ്റ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാതിരിക്കുക. ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം. ഏകദേശം പകുതിക്ക് കൂടുതൽ എന്ന് മാത്രമുള്ള രീതിയിൽ ഇപ്പോൾ നിറച്ച് വയ്ക്കുക. അതിനുശേഷം ചെടി നട്ട് ചെടി വളരുന്നതനുസരിച്ച് നമ്മൾ വളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ മണ്ണ് കയറ്റി ഏകദേശം ഒരു മുക്കാൽ ഭാഗമാകാനായിട്ട് നോക്കിയാൽ മതി. അല്ല, ആദ്യമേ ചെടി ഈ ഗ്രോ ബാഗോ അല്ല ചെടിച്ചട്ടിയോ മുഴുവൻ നിറയ്ക്കാതിരിക്കുക. നമ്മൾ ആവശ്യത്തിനാവശ്യം മാത്രം വളമിട്ട് കൊടുക്കുമ്പോൾ അത് നിറച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന സാധനം ഒരു 4 മുതൽ 6 ദിവസം വരെ ഇതുപോലെ തന്നെ ഒന്ന് വെക്കുക. വെള്ളമൊഴിച്ച് കൊടുക്കണം. ഡെയിലി വെള്ളമൊഴിച്ചിട്ട് ഇതിങ്ങനെ തന്നെ ഒന്ന് വെക്കുക. അപ്പം നമ്മുടെ മണ്ണൊന്ന് പരുവപ്പെട്ട് കിട്ടും. അല്ലാതെ ഡയറക്റ്റ് ഇതിനകത്ത് കൊണ്ട് ചെടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിക്ക് വാട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഒരു മരവിച്ച അവസ്ഥയിൽ ചിലപ്പോൾ നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്ത് മണ്ണും എല്ലാം ഒന്ന് ഭംഗിയായിട്ട് ഒന്ന് അഴുകി ചേരാനായിട്ട് നമ്മൾ ഒരു 3-4 ദിവസം ഒന്ന് വെറുതെ വെച്ച് കൊടുക്കണം. അതിനകത്ത് ഡെയിലി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ ചെടി നടാവുള്ളൂ. ചെടി നടുമ്പോഴാണെങ്കിൽ നമ്മൾ ചെടിയുടെ തൈ ഒരു 4 ഇല പ്രായമാകുന്ന ചെടി വേണം, അതിൻ്റെ തൈ വേണം നമ്മൾ ഇതിനകത്തേക്ക് നടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് വയ്ക്കാം. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം മുഴുവനായിട്ട് ഒഴിക്കാൻ ശ്രമിക്കണം. ചെടികളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചെടിക്ക് ആവശ്യത്തിന് മാത്രം, അതായത് 1 ലിറ്റർ വെള്ളമോ അങ്ങനെ മാത്രമേ ഒഴിക്കാവുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മുടെ വളം മുഴുവൻ ഒഴുക്കി കളയരുത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സോയിൽ ടെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോയിൽ ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ pH അറിയാൻ പറ്റും. അപ്പോൾ ഇത് വാങ്ങിക്കേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാവും. ഇത് നല്ലൊരു ടെസ്റ്ററാണ്. നമുക്ക് നമ്മുടെ ചെടികളുടെ ആ ഒരു മണ്ണിൻ്റെ pH അറിയാനായിട്ട് ഏറ്റവും നല്ല ഒരു സംഭവമാണിത്. അപ്പോൾ ബാക്കി ചട്ടിയിലുള്ളത് ബാക്കിയുള്ള മണ്ണ് എനിക്ക് അടുത്ത ഇതിന് നിറയ്ക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ പോയിട്ട് ദീപു പൊന്നപ്പൻ എന്നുള്ള ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് എടുത്ത് മറ്റ് പേജുകളിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ആണെന്ന്, ദീപു എൻ്റെ പേജിൽ തന്നെ ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ദീപു പൊന്നപ്പൻ എന്നുള്ള പേജ് തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.